നമസ്കാരം നൻപ മറ്റൊരു ഫുള്ളോട് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോഴും കാലിക്കറ്റ് തന്നെയാണ് ഉള്ളത്. കാലിക്കറ്റ് വരുമ്പോൾ ഈ റോഡ്വേ കാർസിന് മുന്നിൽ കൂടെ പോകുമ്പോൾ ഇവിടെ ഏതെങ്കിലും ക്ലാസിക് കാർ കിടക്കണ്ടോ എന്ന് നോക്കിയിട്ടല്ലാതെ നമ്മൾ പോകാറില്ല. അപ്പം അങ്ങനെ കുറച്ച് കാറുകൾ കണ്ടിട്ട് നമ്മളിങ്ങോട്ട് കയറിയതാണ്. സെയിൻ ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലതന്നെ അല്ലേ. അപ്പോൾ ക്ലാസിക് കാർസൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്? ക്രൗൺ ഒക്കെ ഇന്ത്യയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ട് അത് വിറ്റുപോയി, തൊട്ടടുത്ത് തന്നെ വേറൊന്നും കൊണ്ടുവന്നു അല്ലേ. കൊള്ളാം, അടിപൊളിയായിട്ട് മാസമായിട്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ 124 ആണ്. അത് 124 നമ്പറും വെച്ചിട്ടുള്ള വണ്ടി തന്നെയാണ്. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? അത് പറയാൻ പറ്റില്ല, പറയുന്നു. ട്രേഡ് സീക്രട്സ് ആണ്, പുറത്തേക്ക് പറയത്തില്ല. നമ്മള് പുറത്ത് പറയില്ല. അത് ശരി. ഇത് നമ്മുടെ കേരള വണ്ടി തന്നെയാണ്. അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാ ഇയർ? 95 വണ്ടി അല്ലേ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടി ഇവിടെ ഉണ്ടാവും? 56,000 കിലോമീറ്റേഴ്സ് ആണ് ഓടിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, നൈസ്, അടിപൊളി. ഇത് നിങ്ങൾ തന്നെ റീസ്റ്റോർ ചെയ്യണോ ചെയ്ത, അതോ റീസ്റ്റോർ ഈ കണ്ടീഷനിലാണ് വാങ്ങിയത്? കണ്ടീഷൻ നമുക്ക് കിട്ടിയതാണ്, കിട്ടിയ വണ്ടി തന്നെയാണ് അല്ലേ. ഓക്കെ, നൈസ്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ അകവും കൂടെ ചെറുതായിട്ടൊന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്താൽ. ഓക്കെ ഓക്കെ. ഇത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ക്രൗൺ കിടക്കുന്നുണ്ട്, ഒരു ഗോൾഫ് ജി ടി കിടക്കുന്നുണ്ട്, പിന്നെ നമ്മളെല്ലാം വിട്ട് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡും കൂടെ കിടക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് കാണിച്ചു തരാം. അത് പറയുമ്പോൾ സങ്കടം വരാണ്, അത് അവിടെ എത്തുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ആദ്യം ഇതിൻ്റെ അകം വശം ഒന്ന് കണ്ടുപോകാം. വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നായി ഓട്ടോമോട്ടീവ് മേഖലയിൽ ഒരു നല്ല ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു സംഭവം കൂടെ ഞാനൊന്ന് കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ W124 അഥവാ E250D ഇൻറ്റീരിയർ നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ബ്ലൂ കളറിലുള്ള ഫാബ്രിക് സീറ്റ്സ് ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ ബ്ലൂ കളറിലുള്ള ലെതർ ടച്ചും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നടുക്കൂടെ ഒരു വുഡൻ ട്രിമ്മൊക്കെയാണ് വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തത്, ബാക്കിലെ ഏരിയ ഒന്ന് കാണിക്കാം. ബാക്കിൽ അത്യാവശ്യം നല്ല സ്ഥലമുള്ള രീതിയിലാണ് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നടുക്കൊരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അന്നത്തെ കിഡിലങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ കിഡിലങ്ങളുടെ വണ്ടിയായിരുന്നു. നമ്മൾ ശരിക്കും ട്രിവാൻഡ്രത്ത് ഒരു 124 ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ അടുത്തൊരു ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസ്റ്റോറേഷൻ പണി തുടങ്ങാനിരിക്കുകയാണ്. അത് നല്ല പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബഗീരയേക്കാളും കൂടുതൽ സമയം മിക്കവാറും അതിന് എടുക്കാൻ സാധ്യതയുണ്ട്. അതെന്തെങ്കിലും റെഡി ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് 95 മോഡലാണ്. ഏകദേശം ആ സമയത്താണെന്ന് തോന്നുന്നു എനിക്ക്. 123 എന്ന് മാറി 124 വന്നത് ആ സമയത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് സെയിൻ ബ്രോയോട് ഒന്നുകൂടെ ചോദിച്ച് നോക്കാം. അപ്പോൾ സെയിൻ ബ്രോ, നമ്മുടെ 124 പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ശരിക്കും? ഇത് നമ്മൾ ആക്ച്വലി 5.5 ലാക്സ് ആണ് ആസ്കിംഗ് പ്രൈസ് അല്ലേ. ആ, നമ്മൾ പിന്നെയും പറയുകയാണ് ഇത് ആസ്കിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ശരിക്കുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു നെഗോഷിയേഷൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വേറെ കാര്യം ഞാൻ ചോദിച്ചോളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് അന്ന് നമ്മൾ കഴിഞ്ഞ തവണ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പെട്രോൾ ചെയ്തതിൻ്റെ സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അതായത് നിങ്ങൾ ഈ വണ്ടിയുണ്ടോ ആ വണ്ടിയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ മോഡൽ ഇപ്പോൾ 123 വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സോഴ്സ് ചെയ്ത് റെഡി ആക്കി കൊടുക്കാൻ പറ്റും? ഷുവർ, നമുക്ക് ഇങ്ങനെ സോഴ്സ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഡിപ്പെൻഡ്സ് ഓൺ ക്വാളിറ്റി. 124 നമുക്ക് 3 ലാക്സ് 2 ലാക്സ് മുതൽ 12 ലാക്സ് വരെ അവൈലബിൾ ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റിയാണ് പ്രൈസ്. അതേമാതിരി എച്ച് കാർസ് ഓരോ ടൈപ്പ് അത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാൻ തന്നെ വേണം. പുള്ളിയുടെ തന്നെ 10-40 വണ്ടിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്ന് വെച്ചാൽ ഇപ്പൊ പുള്ളിയുടെ വണ്ടി തന്നെ ഒരിടത്ത് നിങ്ങൾക്ക് തയ്യാറാക്കി തരാനാണ് സാധ്യത. അങ്ങനെ, അപ്പൊ നമുക്ക് ഇനി ക്രൗണ്ട് എടുത്തേക്ക് പോകാം. ഓക്കെ, കഴിഞ്ഞ നമ്മുടെ നമ്മളിവിടെ വന്ന് വീഡിയോ ചെയ്തപ്പോൾ നമ്മളൊരു ക്രൗൺ കാണിച്ചായിരുന്നു. അത് ഏത് കളറായിരുന്നു? ആക്ച്വലി സിൽവർ കളറായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ആ വണ്ടി കാണിച്ചിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. എംബസികൾ കഴിയാണ് ആകെ വന്നിരുന്നത്. കുറച്ചെണ്ണം ഇവിടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതിനെ അടുത്ത് വേറൊരു വണ്ടി വന്നേക്കുന്നത്. പിന്നെ മാത്രമല്ല ക്രൗൺ ഇപ്പോൾ നമ്മുടെ വിവേക് ജി ബ്രോഡിൽ ഉള്ള കാരണം കുറേ അധികം ഫാൻസ്, ഐ മീൻ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ക്രൗണിനെ പറ്റി ഡീറ്റെയിൽസ് അറിയുകയും ചെയ്യാം. അങ്ങനെ, അപ്പോൾ ഈ വണ്ടിയും എംബസി വണ്ടിയാണോ? ഓക്കെ ഓക്കെ. ഇത് എന്താണ്? അത് ഇതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം, മോഡൽ വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും? ആക്ച്വലി ഫ്രെയിംലെസ് ഡോർ ഇല്ല, സൺറൂഫും ഇല്ല. സൺറൂഫ് ഇല്ലാത്ത മോഡലാണ്. ഇത് ഏതാ ഇയർ? 96 വണ്ടിയാണ് ഈ കാണുന്നത് അല്ലേ. ഓക്കെ, നൈസ്. അപ്പോ നമുക്ക് വണ്ടിയുടെ അകം കൂടെ ഒന്ന് ചെറുതായിട്ട് കണ്ടുകൊള്ളാം അല്ലേ. ഓക്കെ,
അപ്പൊ ഇതാണ് നമ്മുടെ 2JC എഞ്ചിനോടുകൂടെ വരുന്ന ടൊയോട്ട ക്രൗണിന്റെ ഇന്റീരിയർ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുറെ ഫാബ്രിക് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു കോസി ആയിട്ട് ഫീൽ ചെയ്യുന്നു ഇപ്പോഴിത്തരം പഴക്കമുള്ള വണ്ടി ആയിട്ടും കൂടി. പിന്നെ ഇവിടേക്ക് ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക് ആണ് വണ്ടി, 95 മോഡലാണ്. ഏകദേശം നമ്മുടെ W124 കണ്ട ഏകദേശം അതേപോലത്തെ ഒരു ഇന്റീരിയർ തന്നെയാണ് നമുക്ക് പറയാം. ഈവൻ സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു കമ്പയറബിൾ ആണെന്ന് പറയാം രണ്ടുമായിട്ട്. അത് രണ്ടും എക്സിക്യൂട്ടീവ് സലൂൺസ് ആയിരുന്നു, ഐ മീൻ സെഡാൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഒരേ കാറ്റഗറി തന്നെ പെടുത്താവുന്ന വണ്ടികളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഇന്ത്യയിൽ ഡയറക്റ്റ് ആയിട്ട് അവൈലബിൾ ആയിരുന്നില്ല, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇന്റീരിയർ വരുന്നത്. കൊള്ളാം. സംഭവം ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് നമുക്ക് ചോദിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് വേറൊരു വണ്ടി ഒന്ന് കണ്ടുപോകാം. അടുത്ത് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു വോക്സ് വാഗൻ ഗോൾഫിനടുത്താണ്. നല്ല കാൻഡി റെഡ് പെയിൻറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. പക്ഷേ അതിന് മുന്നേ നമ്മൾ ക്രൗണിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. ക്രൗണിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? ക്രൗണിൻ്റെ പ്രൈസ് നമ്മൾ കോട്ട് ചെയ്ത് 8.5 ആണ് കോട്ട് ചെയ്തിരിക്കുന്നത് പ്രൈസ് അല്ലേ. ഓക്കെ നൈസ്. ഈ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടമായി. അന്നേ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ കച്ചവടമായതാണ്. പക്ഷേ ബോംബെക്കാരാണ് മറ്റുള്ളവർ ഇനി വരണമെന്ന് തോന്നുന്നു അല്ലേ. അവർ വന്നതിന് കൊണ്ടുവരില്ല. പക്ഷേ വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ക്ലാസിക് വണ്ടികളിൽ കാൻഡി പെയിൻറ് ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ വിൽസൊക്കെ നമുക്ക് കാണാം. നമുക്ക് ചെറുതായിട്ടൊന്ന് നൈസ് ഇതിൻ്റെ അകം ഒന്ന് കണ്ടുപോകാം. ഇതെന്തായാലും വിറ്റുപോയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ പ്രൈസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് വിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് അകം ഒന്ന് അകത്ത് കണ്ടു നോക്കാം. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇന്റീരിയർ കാണിച്ചില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഇവിടെ നോക്കിയാൽ റിക്കാർഡോടെ സ്പാർക്കോടെ ബക്കറ്റ് സീറ്റ്സ് റേസിംഗ് ടൈപ്പ് സീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഗിയർ സ്റ്റെപ്പിന് ഒരു സ്പാർക്കോടെ സാധനം വേറെ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കൊള്ളാം. ഒരു വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു ഇന്റീരിയറാണ് ഈ വണ്ടിക്കകത്ത് വന്നിരുന്നത്. നല്ല രീതിയിലുള്ള ലെതർ സീറ്റ്സൊക്കെയാണ്, ഐ മീൻ റക്ഷൻ സീറ്റ്സൊക്കെയാണ് ബാക്കിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇവിടെ സൈഡ് പാനലുകളിനൊക്കെ നല്ല രീതിയിലുള്ള റക്ഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇത് വളരെ ഡിമാൻഡുള്ള ഒരു ക്ലാസിക് കാറാണ്. ഇനി അടുത്ത കാലത്ത് ഡിമാൻഡ് വളരെ കൂടാൻ പോകുന്ന വേറൊരു കാറുണ്ട്, അത് നമുക്കൊന്ന് കണ്ടുപോകാം. ഈ കാണുന്ന വണ്ടി ഒരു ക്ലാസിക് കാറല്ല, പക്ഷേ വൈകാതെ ഒരു ക്ലാസിക് ലെവലിലേക്ക് വരാൻ പോകുന്ന ഒരു കാറാണ്. ഇപ്പം തന്നെ ഇതിൻ്റെ ഒടുക്കത്തെ ഡിമാൻഡായി. ഇനിയിപ്പോൾ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പോളം നിർത്തിപ്പോയി. സുഹൃത്തുക്കളെ, നിർത്തിപ്പോയി. മലയാളികളുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഭ്രാന്തന്മാരുടെ ഇടയിലോ ഒരു കാറ് നിർത്തിപ്പോയപ്പോൾ ഇത്രയ്ക്ക് വിഷമിച്ച ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മയ്ക്ക്. നമ്മൾ എത്രയോ വണ്ടികൾ നിർത്തിപ്പോയിക്കുന്ന കണ്ടേക്കുന്നു, പക്ഷേ ഒരു കാറിനും ഇത്രയ്ക്കുള്ള ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഫാൻസുള്ള വണ്ടിയായിരുന്നു നമ്മുടെ പോളം എന്ന് പറയുന്നത്. നമ്മുടെ 12 വർഷമായിട്ട് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ഒരു മുഖമായിരുന്നു, അതിപ്പോൾ നിർത്തിപ്പോവുകയാണ്. ഇത് പോളയുടെ GTI ആണ്. ഇത് ഏത് മോഡലായിരുന്നു? 18 മോഡൽ അല്ലേ. ഓക്കെ. ഇത് കുറച്ച് നേരത്തെ നിർത്തിപ്പോയിരുന്നു, അതുകൊണ്ട് ഓൾറെഡി ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ഇത് 1.8 ലിറ്റർ TSI എഞ്ചിനാണ് ഇതിനകത്ത് വന്നിരുന്നത്. മാത്രമല്ല DSG ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് വന്നിരുന്നത്. അതുകൊണ്ട് എന്തൂസിയാസ്റ്റുകളുടെ ഒരു വളരെ ഫേവററ്റ് സാധനം തന്നെയായിരുന്നു. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? 20 ലാക്സ് ആണ് പ്രൈസ് വരുന്നത് അല്ലേ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യം ഇല്ലാത്ത വണ്ടിയായിരുന്നു. ഇത് പുറത്തേക്ക് ഇതിന് 5-door വേരിയന്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് 3-door ആണ് വന്നിരുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ചെറുതായിട്ട് അകം കൂടെ എന്ന് കണ്ടിട്ട് നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഇന്റീരിയറിനെ പറ്റി ഞാൻ എന്താ സംസാരിക്കേണ്ടത് എനിക്ക് അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്റീരിയറിനെ പറ്റി സംസാരിക്കേണ്ട ഒരു വണ്ടിയല്ല ഇത്. പെർഫോമൻസിനെ പറ്റി മാത്രം സംസാരിക്കേണ്ട ഒരു വണ്ടിയാണ്. 290 BHP പവറും അതുപോലെ തന്നെ 250 NM ടോർക്കും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ സാധനം. വെരി ഹോട്ട് ഹാച്ച് ആയിരുന്നു ഈ കാണുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കയറിയിരിക്കുന്നവർ പിന്നെ സത്യം പറഞ്ഞാൽ നിർത്തിപ്പോണ കാര്യം ഓർക്കുമ്പോൾ വിഷമം വരും. ഞാനിപ്പോൾ ആ സ്വിഫ്റ്റ് എടുത്ത സമയത്ത് ഞാൻ ശരിക്കും ഫസ്റ്റ് എൻ്റെ ഓപ്ഷൻ പോളോ തന്നെയായിരുന്നു. എൻ്റെ ആവശ്യത്തിന് കുറച്ചുകൂടെ സ്പേസ് വേണമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എങ്ങനെയും വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഒരു പോളോയും കൂടെ എടുക്കാം എന്നുള്ള ഇതിലായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ബുക്കിംഗ് ഒന്നും എടുക്കുന്നില്ല എന്ന്. ഏകദേശം ഒരു 5 മാസം മുന്നേ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് വിട്ടിട്ട് പിന്നെ i20 പിന്നെ സ്വിഫ്റ്റ് പോലുള്ള ഓപ്ഷനുകളിലേക്ക് ബാക്കി ഹാച്ച് ബാക്കുകളിലേക്ക് പോയി തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇതെടുക്കാൻ പറ്റാതിരുന്നത് എനിക്കൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. കിലോമീറ്റേഴ്സ് പറഞ്ഞോന്ന് അറിയില്ല. കിലോമീറ്റേഴ്സും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ പുറകിൽ നിങ്ങൾക്കിപ്പോൾ കാണാനുണ്ട് മിനി കൂപ്പേഴ്സ് കിടക്കുന്ന കാണാം. അപ്പോൾ മിനി കൂപ്പേഴ്സിൻ്റെ തലവട്ടം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ പൊതുവേ എനിക്ക് കമൻറ്റുകളിൽ ഒരുപാട് ചീത്തപറച്ചിൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിനി കൂപ്പേഴ്സിൻ്റെ വിശേഷങ്ങൾ കൂടെ ഒന്ന് കണ്ടുപോകാം. നമ്മുടെ പോളോ GTI കിലോമീറ്റേഴ്സ് എത്രയാണ് ഞാൻ പറഞ്ഞു? 55,000 കിലോമീറ്റേഴ്സ് ആണ് ഓടി. പ്രൈസ് നമ്മൾ എങ്ങനെയാണെന്ന് പറയുന്നത്? 20 അല്ലേ. ഓക്കെ, അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇനി മിനി കൂപ്പറിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കണ്ടിട്ട് അവസാനിപ്പിക്കാം. ഈ ക്ലാസിക് കാസിൻ്റെ വീഡിയോനകത്ത് ഇതെന്താ ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് പുറയിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് ചോദിച്ചിട്ട് ആൾക്കാർ ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഇത് പേസ് അല്ലേ? അതെ, കൂപ്പറസ്. ഓക്കെ, ഇത് ഏത് ഇയറാണ്? 14 മോഡൽ. ഓക്കെ, കേരള വണ്ടിയാണോ? തമിഴ്നാട് വണ്ടി. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്? 20 ലാക്സ്. 20 ലാക്സ് അല്ലേ. എന്തോ കിലോമീറ്റർ ചെയ്തോ? 44,000 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് പുറയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡി ആണ് കിടക്കുന്നത് അല്ലേ. അതെ, കൂപ്പർ. ഓക്കെ, ഇത് കൊള്ളാം. കാണാൻ നല്ല ഭംഗിയുള്ള കളർ. ഇപ്പോൾ മിനി കൂപ്പർ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇങ്ങനെ ഫ്ലാഷ് ആയിട്ടുള്ള കളേഴ്സിലാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അല്ലേ. ഇത് എങ്ങനെയാണ് വരുന്നത് ഇയർ കാര്യങ്ങളൊക്കെ? 2017 ആണ്. 66 driven, second owner.
32 lakhs ആണ് പ്രൈസ് കോട്ട് ചെയ്തത്. 32 lakhs ആണ് ആസ്കിംഗ് പ്രൈസ് അല്ലേ? KL11 കാർ ആണ്. KL11 കാർ ആണ്. ഓക്കെ, നൈസ്, നൈസ്. വണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്. 2017 അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ റോഡ്വേ കാഴ്സിലെ പുതിയ ക്ലാസിക് കാഴ്സിന്റെ വിശേഷങ്ങളും പിന്നീട് രണ്ട് മിനി കൂപ്പറിന്റെ വിശേഷങ്ങളും. നമ്മളിനി ഒരു വീഡിയോ കൂടെ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വേറെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതെന്താണെന്ന് കാത്തിരുന്ന് കാണുക. അപ്പോൾ മറ്റൊരു ഫുള്ളോട് വ്ളോഗുമായിട്ട് ഞങ്ങളൊക്കെ പിന്നെയും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ തന്നെ ഉണ്ടാവും. മറ്റൊരു ഫുള്ളോട് വ്ളോഗുമായിട്ട് ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.